നമസ്കാരം. സ്വപ്ന സുരേഷിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റത്തിൽ രണ്ട് കേസുകളും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജികൾ തള്ളിയിരിക്കുന്നു. സ്വപ്നയ്ക്ക് ഇതൊരു തിരിച്ചടിയാണ്. സർക്കാരിനും പിണറായി വിജയനുമെതിരെ നിയമ പോരാട്ടം നടത്തുന്ന സ്വപ്ന സുരേഷിന് ഇത് തിരിച്ചടിയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കോടതി വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ആദ്യ നോട്ടത്തിൽ തന്നെ ഇത് ഹർജികൾ രണ്ടും തള്ളിയിരിക്കുന്നു എന്ന നിലയിലാണ് ഹൈക്കോടതി വിധിയെങ്കിലും ആ വിധിക്കുള്ളിൽ പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്നാമത്തേത് ഈ FIR കൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട കേസുകൾ, ആ കേസുകൾ പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിലാണ്. ഇത്തരം കേസുകളിൽ ഹർജി, ഈ കേസുകൾ റദ്ദാക്കണമെന്ന ഒരു ഹർജിക്കാരൻ കോടതിയെ സമീപിക്കുമ്പോൾ തനിക്കെതിരെയുള്ള കേസുകൾ റദ്ദാക്കണമെന്ന് ഒരു പരാതിക്കാരൻ ഹൈക്കോടതിയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതികളെയോ സമീപിക്കുമ്പോൾ പ്രോസിക്യൂഷൻ, അതായത് പോലീസ്, എപ്പോഴും ശ്രമിക്കുക ഈ കേസിൻ്റെ മെറിറ്റിനെക്കുറിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താനായിരിക്കും. തങ്ങളുടെ പക്കൽ ഇന്ന ഇന്ന തെളിവുകളുണ്ട് എന്ന് കോടതിയെ സ്ഥാപിച്ചെടുക്കാനായിരിക്കും. പലപ്പോഴും ഈ തെളിവുകൾ മുദ്രവച്ച കവറിൽ കോടതികൾക്ക് സമർപ്പിക്കാറുമുണ്ട്. ഇത്തരം കേസുകളിൽ, അതായത് ദിലീപിനെതിരെയുള്ള കേസുകളിലും അല്ലെങ്കിൽ ഈ മീഡിയ വണ്ണിനെതിരെയുണ്ടായ കേസുകളിലുമെല്ലാം സംഭവിച്ചത് അതാണ്. പക്ഷേ ഈ കേസിൽ ഹൈക്കോടതി ഒരു പരിധിവരെ സ്വപ്ന സുരേഷിനെതിരെ ഈ ഭരണകൂടം കാട്ടുന്ന പ്രതികാര നടപടിയെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന് വേണം അഭിപ്രായപ്പെടാൻ. അത്തരത്തിൽ ആരെങ്കിലും അഭിപ്രായപ്പെട്ടാൽ തെറ്റു പറയാനാവില്ല. കാരണം ഒരു 164 മൊഴി നൽകിയതിൻ്റെ പേരിലാണ് കലാപാഹ്വാനം നടത്തി എന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് സ്വപ്ന സുരേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ 164 മൊഴി നൽകുന്നതുവരെ സ്വപ്ന സുരേഷിനെതിരെ സർക്കാരിന് മറ്റ് പരാതികളൊന്നുമില്ലായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് ആദ്യം ചർച്ച ചെയ്ത സമയത്ത് പോലും സ്വപ്ന സുരേഷിനെതിരെ ഒരു അന്വേഷണം നടത്താൻ സർക്കാർ മടിച്ചു നിന്നിരുന്ന കാര്യം നമുക്കറിയാം. അവരുടെ സർട്ടിഫിക്കറ്റുകൾ, അതായത് അവർ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് സർക്കാർ ജോലി കരസ്ഥമാക്കി എന്നുവരെയുള്ള ആരോപണങ്ങളുണ്ടായി. ഈ ആരോപണങ്ങളിലെല്ലാം സർക്കാരിൻ്റെ അന്വേഷണം പ്രഖ്യാപിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അന്വേഷണം മെല്ലെ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പൊടുന്നനെ 164 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയതോടുകൂടി, അത്തരത്തിലൊരു മൊഴി നൽകിയതോടുകൂടി സർക്കാരിൻ്റെ നിലപാട് മാറുകയും ഗൂഢാലോചനയ്ക്കെതിരെ കേസെടുത്തു, കലാപം ആഹ്വാനം ചെയ്യാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ കേസെടുത്തു. ഇത് കേട്ടുകേൾവി ഇല്ലാത്ത ഒരു തരത്തിലുള്ള സമീപനമാണ്. അതുകൊണ്ട് തന്നെ കോടതിക്ക് നിഷ്പ്രയാസം ഈ FIR ക്വാഷ് ചെയ്യുന്നതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോടതി വിധി പറയുമ്പോൾ തന്നെ, FIR കൾ റദ്ദാക്കാൻ ശ്രമിക്കാതെ വിധി പറയുമ്പോൾ തന്നെ അതിലെ ഉള്ളടക്കം കോടതി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഈ കേസ് എങ്ങും എത്തിയിട്ടില്ല, പ്രാഥമിക ഘട്ടത്തിലാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് ഇത്രയും ദിവസമായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്ത് മൊഴിയെടുക്കാനോ തെളിവുകൾ ശേഖരിക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല. പോലീസ് കോടതിയിൽ ഇന്ന് നടത്തിയിരിക്കുന്ന അവകാശവാദം ഇപ്പോൾ തങ്ങളുടെ പക്കൽ തെളിവുകളില്ല. പക്ഷേ തെളിവുകൾ ശേഖരിക്കാൻ കഴിയും. അതിന് പ്രതിയെ അറസ്റ്റ് ചെയ്യണം, കസ്റ്റഡിയിലെടുക്കണം എന്നതടക്കമുള്ള നിലപാടാണ് പോലീസ് ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസ് തെളിവ് കൊണ്ടുവരട്ടെ, ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല. കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് വേണമെങ്കിൽ സ്വപ്ന സുരേഷിന് വീണ്ടും കോടതിയെ സമീപിക്കാം. ഇതിൽ മെറിറ്റ് ഇല്ല എന്ന് കണ്ടാൽ കോടതിയെ സമീപിക്കാം എന്നൊരു അവസരം കൂടി സ്വപ്ന സുരേഷിന് മുന്നിൽ വയ്ക്കുകയാണ്. പക്ഷേ ഇത് ഹൈക്കോടതിയുടെ വിധിയായതുകൊണ്ട് തന്നെ ഇനി സുപ്രീം കോടതിയെ സ്വപ്നയ്ക്ക് സമീപിക്കാനാകും. പക്ഷേ ഈ ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ സർക്കാരിൻ്റെ ഈ പ്രതികാര നടപടിയെ വിമർശിച്ചിട്ടില്ല, കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടില്ല. എങ്കിൽ കൂടി ഹൈക്കോടതി വിധിയിൽ തന്നെ ഈ കേസ് പറയുന്ന പോലെ ഒന്നുമില്ല. അതായത് സ്വപ്നയ്ക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് അവരെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതാണ്, അവരുടെ വെളിപ്പെടുത്തലുകളെ സ്വാധീനിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് വ്യക്തമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.